എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹാൻഡ് സ്പാനും ഫുട്ടും ചേർത്തുള്ള മെഷർമെൻ്റ് പഠിച്ചു ഈ ക്ലാസ്സിൽ മെഷർമെൻറ്റ് വിത്ത് സ്റ്റിക്കാണ് കമ്പുകൾ കൊണ്ടുള്ള മെഷർമെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്കൂൾ ബിൽഡിങ്ങാണെന്ന് അത് എത്ര കമ്പുകൾ എത്ര സ്റ്റിക്കാണെന്ന് എഴുതാനാണ് അളക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് സ്റ്റിക്ക് ഇരുപത്തിയഞ്ച് കമ്പ് നീളമാണ് ലഭിക്കുന്നത് ഇതൊരു ഏകദേശം ഉദ്ദേശമാണ് ട്വൻറ്റി ഫൈവ് സ്റ്റിക്ക് എന്ന് എഴുതാം അതുപോലെ തന്നെ ഡിറ്റോൾ യു യൂസ് സ്റ്റിക്ക് ഓഫ് സെയിം ലെങ്ത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പുകൾ പലതാകുമ്പോൾ ഈ ഇരുപത്തഞ്ചിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകും അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ദ ലോംഗസ്റ്റ് ബെഞ്ച് ക്ലാസ് ആൻഡ് വിച്ച് ഓഫ് ദ ടു 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 ലൈൻസ് ഡോൺ ഓൺ ദി ബോഡീസ് ലോംഗർ ക്ലാസ്സിലെ ഏറ്റവും നീളം കൂടിയ ബെഞ്ച് ബെഞ്ചേന്ന് കണ്ടുപിടിക്കാൻ അതുപോലെ ബോർഡിൽ രണ്ട് വരെ വരയ്ക്കുക അതിലേതാണ് ഏറ്റവും വലുതെന്ന് കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ കൂട്ടുകാർ തനിയെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെതായോട്ട് ഉത്തരവെഴുതുക അടുത്ത ജമ്പിംഗ് കോമ്പറ്റീഷനെ പറ്റിയാണ് വൈൽ ഗ്രോൺ അപ്സ് സ്വെയർ ബിൽഡിംഗ് കിച്ചൺ വലിയ മൃഗങ്ങൾ അടുക്കള ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കൊച്ചുമൃഗങ്ങൾ കുട്ടികളൊക്കെ ജമ്പിംഗ് കോമ്പറ്റൻ നടത്തി ഒരു ചാട്ട മത്സരം നടത്തി അവിടെ നൽകിയിട്ടുള്ളതിൽ മൊയലാണ് ഏറ്റവും കൂടുതൽ ചാടിയത് അത് കഴിഞ്ഞ് ടൈഗർ കബ്ബ് ലാസ്റ്റ് വരുന്നത് ഫ്രോഗാണ് കൂട്ടുകാർക്കുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ കൂട്ടുകാരുടെ നാല് പേർ അടങ്ങിയ ഒരു ജമ്പിംഗ് കോൺസ്ട്രി നടത്താനാണ് ഒരു സ്റ്റിക്കും കയ്യിൽ വേണം നാല് പേരും ചാടിയ ഡിസ്റ്റൻസ് അവിടെ സ്റ്റിക്സിൽ എഴുതുകയും വേണം കൂട്ടുകാരുടെ നെയിം എഴുതുക നെയിമിൻ്റെ കോളത്തിൽ അവിടെ ടേബിൾ അത് എഴുതുക അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ അവിടെയും എത്ര ഡിസ്റ്റൻസ് ഓരോ കൂട്ടുകാരും ചാടിയെന്ന് സ്റ്റിക്സിൽ എഴുതുക ഒരു ത്രീയോ ഒക്കെ വെച്ചായിരിക്കും വരുന്നത് അതപ്പോൾ ആ സ്റ്റിക്കിനെ നേരെ എഴുതി ഈ കോളം പൂർത്തിയാക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈൻഡൽ ലെങ്ത് യൂസിങ് എ പെൻസിൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് അളക്കാനാണ് ലെങ്ത് ഓഫ് ദ ബെഞ്ച് ലെങ്ത് ഓഫ് ദ ഹാൻഡ് ഓഫ് യുവർ ഫ്രണ്ട് ക്ലാസ്സിലെ ഒരു ബെഞ്ചിൻ്റെ നീളവും അതുപോലെ അടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ കൈയും പെൻസിലും വെച്ച് അളക്കാനാണ് ഇപ്പോൾ കൂട്ടുകാർ സ്വയമായി വീട്ടിലുള്ള ഒരു മേശയുടെ അളവും അതുപോലെ തന്നെ സ്വന്തം കൈയുടെ അളവും പെൻസിലിൽ അളക്കുക അളക്കുമ്പോൾ വീട്ടിലെ മേശയുടെ ബെ ഒരു അഞ്ച് പെൻസിലും ഫൈവ് പെൻസിൽസും ലെങ്ത് ഓഫ് ദ യുവർ ഹാൻഡ് ഹാൻഡെന്ന് പറയുന്നു ടു പെൻസിലുമായിരിക്കും കിട്ടുന്നത് ഇവിടെയും പെൻസിലിൻ്റെ നീളം അനുസരിച്ചായിരിക്കും ഈ ടൂവും ഫൈവും വരുന്നത് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ആകാൻ സാധ്യതയുണ്ട് വലിയ പെൻസിലാണെങ്കിൽ ഈ നീളം കുറയും എണ്ണം കുറയാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്